നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ വാർക്ക ഇടിഞ്ഞു വീണ് 4 അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്ക്. കല്ലറ മാൻവെട്ടം കോലത്തുകര ഭാഗത്താണ് സംഭവം. തോപ്പിൽ ടോമിയുടെ ഉടമസ്ഥതയിലുള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ മുകൾ ഭാഗത്തെ ആർച്ചാണ് ഇടിഞ്ഞു വീണത്. ഇന്ന് രാവിലെ 9:30 സംഭവം. തൊഴിലാളികൾ ആർച്ചിന്റെ ഭാഗത്ത് തട്ടുകെട്ടി ഭിത്തി തേക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബംഗാൾ സ്വദേശികളായ 4 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഒരാൾ വാർക്കയുടെ അടിയിൽ അകപ്പെട്ടിരുന്നു. മറ്റു 3 പേർ തെറിച്ച് താഴേക്ക് വീണു. നാട്ടുകാർ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് 2 യൂണിറ്റ് എത്തി. തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും സഹായത്താൽ ആംദേവ് രാജീവ്, ചഞ്ചൽ, പാർജൻ എന്നിവരെ രക്ഷപ്പെടുത്തുകയും അപകടത്തിൽപ്പെട്ടവരെ സേനയുടെ ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. ഞങ്ങള് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് കേട്ടു. ആ സൗണ്ട് കേട്ട് ഓടി വരുമ്പോഴത്തേക്കും ഇത് ഈ പണിക്കാർ നിങ്ങൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. ആൾക്കാരെ കുറിച്ച് ഓടി കൂടുന്നുണ്ട്. എന്താ സംഭവം അറിയില്ല. അന്നേരമാണ് ഇവിടെ ഈ പണി നടക്കുന്നതിൻ്റെ ആ ഷെയ്ഡ്, അതായത് ആർച്ച് പോലെ ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഷെയ്ഡ് അവർ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് താഴെ വീണ്. എങ്ങനെയോ അതിൻ്റെ എന്താ സംഭവം അറിയില്ല, അതുകൊണ്ട് താഴെ വീണു. അപ്പോൾ താഴെ നോക്കി നിങ്ങളെ ഈ പണിക്കാർ 4 താഴത്തേക്ക് വീണു. ഒരാൾ അതിൻ്റെ അടിയിൽ പോയി. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ആംബുലൻസ് വണ്ടിയൊക്കെ വിളിച്ച് പെട്ടെന്ന് പോലീസ് വന്നു, ആംബുലൻസ് വന്നു. മുതലാളിയുടെ വണ്ടിയിൽ തന്നെ 3 പണിക്കാരെ കൊണ്ടുപോയി. ബാക്കി ഫയർഫോഴ്സിൻ്റെ ഒരു വണ്ടിയിൽ മറ്റേ ഒരു ചിരി സീരിയസ് ആയിരുന്ന പുള്ളിയെ കയറ്റിക്കൊണ്ടുപോയി. അപ്പം അത്രയും കാര്യങ്ങളാണ് ഉടനെ പറഞ്ഞ് നടന്നത്. ബാക്കി ഇനിയിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല. കടുത്തുരുത്തി പോലീസും അപകട സ്ഥലത്തെത്തിയിരുന്നു. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.